സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് സംബന്ധിച്ച തീരുമാനം ഉടൻ ഉണ്ടാകും. 19% വർധനവാണ് KSEB റെഗുലേറ്ററി കമ്മീഷന് മുൻപാകെ ആവശ്യപ്പെടുന്നത്. ഇത് അംഗീകരിക്കുകയാണ് വീടുകളിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് 200 മുതൽ 500 രൂപയോളവും ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ 1000-ൽ അധികം രൂപയുടെയും വർധനവ് പ്രതീക്ഷിക്കാം. ഇതേക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് വീഡിയോയിലുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. അടുത്ത 5 വർഷത്തേക്ക് വൈദ്യുതി നിരക്ക് വർധനയുടെ അധിക ഭാരം ഉപയോക്താക്കൾക്ക് ചുമക്കേണ്ടി വരുമെന്ന് ഉറപ്പായി. ഗാർഹിക ഉപയോക്താക്കളുടെ വൈദ്യുതി നിരക്കിൽ അടുത്ത സാമ്പത്തിക വർഷം ശരാശരി 95 പൈസയുടെ വർധനവ് വരുത്തണമെന്ന് ആവശ്യപ്പെടുന്ന താരിഫ് പെറ്റീഷൻ റെഗുലേറ്ററി കമ്മീഷൻ മുമ്പാകെ സമർപ്പിക്കുന്നതിന് വൈദ്യുതി ബോർഡ് തയ്യാറാക്കുന്നത്. ഇതുകൂടി ചേർത്ത് സംസ്ഥാനത്തെ ശരാശരി വൈദ്യുതി നിരക്കിൽ 99 പൈസയുടെ വർധനമാണ് ബോർഡ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇത് അതേപടി അംഗീകരിക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ തയ്യാറാകില്ല. ശരാശരി വൈദ്യുതി നിരക്കിൽ റെഗുലേറ്ററി കമ്മീഷൻ യൂണിറ്റിന് പരമാവധി 40 പൈസ മുതൽ 50 പൈസ വർധനവ് അനുവദിക്കാനാണ് സാധ്യത. കഴിഞ്ഞ നിരക്ക് വർധനവ് ഇത് 30 പൈസയാണ് കൂട്ടിയത്. അടുത്ത സാമ്പത്തിക വർഷം ഗാർഹിക ഉപയോക്താക്കളുടെ ശരാശരി നിരക്ക് നിലവിലുള്ള 4.80 രൂപയിൽ നിന്ന് 5.75 രൂപയാക്കണം എന്നാണ് ബോർഡിന്റെ ആവശ്യം. അതായത് 19.8% ബോർഡ് ആവശ്യപ്പെടാൻ പോകുന്ന വർധനവ്. ഗാർഹിക ഉപയോക്താക്കളുടേത് മാത്രമല്ല, എല്ലാ ഉപയോക്താക്കളുടെയും നിരക്ക് വർദ്ധിക്കും. ചെറുകിട വ്യവസായങ്ങൾക്ക് യൂണിറ്റിന് 1.40 രൂപയും കൃഷിക്ക് 50 പൈസയും വൻകിട വ്യവസായങ്ങൾക്ക് 95 പൈസ മുതൽ 1.10 രൂപ വരെ വർധനവ് അനുവദിച്ചാൽ 2468 കോടിയുടെ അധിക വരുമാനം ഉണ്ടാകും എന്ന് ബോർഡ് കണക്ക് കൂട്ടുന്നു. വരുന്ന 5 വർഷം ബോർഡ് പ്രതീക്ഷിക്കുന്ന വരവ് ചിലവ് കണക്കിൽ ഓരോ യൂണിറ്റിനും ഓരോ വർഷവും ബോർഡിനുണ്ടാകുന്ന നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2022-23 വർഷത്തിൽ യൂണിറ്റിന് 1.13 രൂപ 2023-24 വർഷത്തിൽ 1.55 രൂപയും 2024-25 വർഷത്തിൽ 1.54 രൂപയും 2025-26 വർഷത്തിൽ 1.64 രൂപയും 2026-27 വർഷത്തിൽ 1.74 രൂപയും നഷ്ടം കണക്കാക്കുന്നു. ഈ കണക്കിന് അടുത്ത സാമ്പത്തിക വർഷം 2800 കോടി രൂപയുടെ കമ്മി ഉണ്ടാകുമെന്നും അത് നികത്താനുള്ള രീതിയിലുള്ള വർധനവ് വേണമെന്നുമാണ് ബോർഡിന്റെ. എന്നാൽ വൈദ്യുതി ബോർഡിന് പിരിഞ്ഞു കിട്ടാനുള്ള കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക പിരിച്ചെടുത്തു നിരക്ക് വർധനവ് ഒഴിവാക്കിക്കൂടെ എന്ന ചോദ്യം മുമ്പ് പലവരും ചോദിച്ചിരുന്നു. എന്നാൽ നിരക്ക് വർധനവും കുടിശ്ശികയുമായി കാര്യമായി ബന്ധമില്ല. വൈദ്യുതി നിരക്ക് പുതുക്കി നിശ്ചയിക്കുമ്പോൾ ബോർഡിന് എത്ര രൂപ കുടിശ്ശിക ഉണ്ട് എന്നുള്ളത് റെഗുലേറ്ററി കമ്മീഷൻ പരിഗണിക്കാറില്ല. കുടിശ്ശിക തുക ബോർഡിന് ലഭിച്ച വരുമാനമായാണ് കണക്കാക്കുന്നത്. വരുമാനവും ചിലവും വിലയിരുത്തുമ്പോൾ ഉണ്ടാകുന്ന കമ്മി എത്രയാണ് എന്നാണ് കമ്മീഷൻ നോക്കുക. അതു നികത്തുന്ന വിധത്തിലാണ് നിരക്ക് വർധനവ് ഉണ്ടാവുക. ആ കണക്കിന് നിലവിലുള്ള കുടിശ്ശിക കൂടി ലഭിച്ചാൽ ബോർഡിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടും എന്ന് മാത്രം. പക്ഷേ കുടിശ്ശിക ലഭിക്കണമെങ്കിലും സർക്കാർ കനിയണം. വൈദ്യുതി ബോർഡിന് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമായി കറൻസി ചാർജ് ഇനത്തിൽ വർഷങ്ങളായി പിരിഞ്ഞു കിട്ടാനുള്ളത് ഏകദേശം 3000 കോടി രൂപയാണ്. ഇതിൽ 1800 കോടി രൂപയും സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും ഉള്ളതാണ്. ജല അതോറിറ്റിയിൽ നിന്ന് മാത്രം 1000 കോടി രൂപയോളം അടക്കാനുണ്ട്. കറന്റ് ചാർജ് അടച്ചില്ലെന്ന് പറഞ്ഞു സർക്കാർ സ്ഥാപനങ്ങളുടെ ഫ്യൂസ് ഊരാൻ ബോർഡിന് സാധിക്കില്ല. ജല അതോറിറ്റിയുടെ പമ്പ് ഹൗസുകളുടെ ഫ്യൂസ് ഊരിയാൽ സംസ്ഥാനത്തെ ജലവിതരണം നിലക്കും. സർക്കാർ ആശുപത്രികളുടെ ഫ്യൂസ് ഊരിയാൽ അടിയന്തര ചികിത്സകൾ തടസ്സപ്പെടും. അതുകൊണ്ട് തന്നെ കുടിശ്ശികകൾ തീർപ്പാക്കണമെങ്കിൽ സർക്കാർ വിചാരിക്കണം. ഇതുകൂടാതെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പിരിഞ്ഞു കിട്ടാനുള്ളത് 1200 കോടി രൂപയാണ്. ഇതിൽ നല്ലൊരു പങ്കും വർഷങ്ങളായി നിയമ യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കേസുകൾ തീർപ്പാക്കുന്ന മുറയ്ക്ക് ബോർഡിന് പണം ലഭിക്കും. കോവിഡ് മൂലം വൻകിട സ്വകാര്യ കമ്പനികൾക്ക് കറന്റ് ചാർജ് തവണകളായി അടക്കാൻ സർക്കാർ അനുമതിയും നൽകിയിട്ടുണ്ട്. ശേഷിക്കുന്ന കുടിശ്ശിക ഈ ഇനത്തിൽ പെടുന്നവയാണ്. ചുരുക്കി പറഞ്ഞാൽ 3000 കോടി രൂപ അവിടെ കടക്കെയാണ് KSEB അധിക ബാധ്യത ഒഴിവാക്കാൻ സാധാരണക്കാരായ ഗാർഹിക ഉപഭോക്താക്കൾ അടക്കമുള്ള ഉപഭോക്താക്കളുടെ തലയിലേക്ക് ഈ നിരക്ക് വർധനവ് വരുന്നത്. സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് പറഞ്ഞിരുന്നത് നിരക്ക് വർധനവ് ഉണ്ടാവുക ഇല്ല എന്നാണ്. എന്തായാലും സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് ഭീമമായിട്ടുള്ള തുകയാണ് വർദ്ധിക്കുക. നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബില്ലിൽ നിന്നും 19% വർധനവ് ഉണ്ടാകും എന്ന് പറയുമ്പോൾ 1000 രൂപയിൽ 190 രൂപയുടെ വർധനവ് ഉണ്ടാകും. ഈ കോവിഡ് പ്രതിസന്ധി കാലത്ത് സർക്കാരിന്റെ അടുത്ത പണി തന്നെയാണ് നിരക്ക് വർധനവ് എന്ന് പറയാം. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.